Season 2ലോകത്ത് പെർമനന്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല, നമ്മുടെ പ്രശ്നങ്ങൾ പോലും. ചാർലി ചാപ്ലിന്റെ ഈ മഹത് വചനം ഓർത്തുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന് സ്വാഗതം. മല്ലിക ആൻഡ് എം ജി ശ്രീകുമാർ സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് പ്രേക്ഷകർക്കെല്ലാം പ്രിയങ്കരിയായ ഒരു പ്രിയ പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം പ്രിയങ്ക. മലയാള സിനിമയിൽ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ് പ്രിയങ്ക. നമുക്ക് എല്ലാവർക്കും അറിയാം, അവിസ്മരണീയമായ കുറേ വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിലും തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച ഒരു കലാകാരിയാണ്. എന്ത് പറയുന്നു പ്രിയങ്ക? എൻ്റെ ആദ്യത്തെ സിനിമ അതായിരുന്നു, വെയിലായിരുന്നു. വെയിൽ, ആ വെയിൽ തന്നെ നിരൂപകരുടെയും പ്രേക്ഷകരുടെയും വലിയൊരു ഹിറ്റ് ആയിരുന്നു അവിടെ. ആ സമയത്ത് ഒരു അതുവരെയുള്ള സിനിമയുടെ ഒരു ഫോർമാറ്റിനെ മാറ്റിയ സിനിമകളിലൊന്നാണ്. ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും കഥാപാത്രങ്ങളൊക്കെ ചെയ്തെങ്കിലും ചിലപ്പോൾ സന്തോഷം തോന്നും, സങ്കടവും തോന്നും. എപ്പോഴും പ്രിയങ്ക ആലോചിക്കുക, വെയിൽ പ്രിയങ്ക. என் தங்கத்துக்கு தங்க வச்சு பிடிச்சிருக்கா? பிரியங்கா, இந்த தமிழ் சென்டிமெண்ட்ஸ் ரொம்ப ஸ்ட்ராங்காக இருக்குல்ல, தமிழ் சென்டிமெண்ட்ஸ் கொஞ்சம் ஸ்ட்ராங்காக இருக்குது. அந்த லைஃபோட பேட்டர்ன் எல்லாம் டிஃப்ரெண்ட். மலையாளத்தில் வந்து டிஃப்ரெண்ட் பேட்டர்ன், டிஃப்ரெண்ட் சென்டிமெண்ட்ஸ், ஃபேமிலி செட்டப் கூட அந்த எமோஷன்ஸ் எல்லாம் கொஞ்சம் ஜாஸ்தி இருக்குது தமிழில். என்ன நடக்குது? ஓ தமிழ், ஓ சாரி. ആ ഒരു ഭാഷ, ആ ഒരു കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മുന്നേ മുതലേ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ തമിഴ് റെസിറ്റേഷനൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അപ്പം മുതലേ ആ ഭാഷ, ഭാരതീയർ കവിതകളൊക്കെ ചൊല്ലുമ്പോൾ തൊട്ടേ ആ ഭാഷയോടൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അന്നും ഭാഷയൊന്നും അറിയില്ല, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും, വലിയ കുഴപ്പമില്ലാതൊക്കെ സംസാരിക്കും. അവരുടെ ഒരു കൾച്ചറാണെങ്കിലും അവർ പെരുമാറുന്ന രീതിയാണെങ്കിലും പൊതുവെ നമ്മളോടൊക്കെ ഉള്ള ഒരു സമീപനമാണെങ്കിലും ഒരുപാട് തത്വങ്ങളൊക്കെ. അതെ അതെ, അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര സംഗീതാത്മകമായ ഒരു ഭാഷയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പോയട്രിക് ലാംഗ്വേജ് ആണ്. അത് അണ്ണാദുരെ പറഞ്ഞിട്ടുണ്ട്, നല്ലവൻ വാഴ്വാൻ, നല്ല മനസ്സുള്ളവർക്ക് കൂടുതൽ നല്ല ലൈഫും അവർക്ക് നല്ല ജീവിതം. തമ്പി നാൻ പഠിത്തേൻ കാഞ്ചിയിലെ നേറ്റ് അത് നാനുനക്ക് സൊല്ലട്ടുമായിന്റ് അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ അത് അറിഞ്ഞരണ്ണാ എഴുതി വൈത്തവ. ഒരു തമിഴ് രണ്ട് വരി തമിഴൊക്കെ നല്ല തമിഴ്. നല്ല ചെന്നൈയിലല്ലേ തുടക്കം? കൂടെ ഒരു സിംഗർ, കഥാപ്രസംഗമൊക്കെ സ്കൂൾ ഡേയ്സിൽ അവതരിപ്പിച്ചു. പറവല്ല, ഇപ്പൊ നിങ്ങൾ പ്രസന്റ് പണുങ്ക, രണ്ട് രണ്ട് ലൈൻ തന്നെ പണുങ്ക, ധാരാളം പാടുങ്ക. കാലങ്ങളിൽ അവൾ വസന്തം ഞാനിപ്പോ ശ്രദ്ധിച്ചത് പാടുന്ന എല്ലാം മല്ലിക ചേച്ചിയെ കുറിച്ച് തന്നെയാണ്. മല്ലിക ആ വാക്ക് ഉണ്ടാവണം. അല്ല, അങ്ങനെയല്ല, മല്ലിക ചേച്ചിയുടെ ചെറുപ്പകാലത്ത് പലരും പാടിയിട്ടുണ്ട്.
തമിഴിലൊക്കെ ഭയങ്കരമായിട്ട് ക്രിറ്റിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരുപാട് മൂവീസിന്റെ ഭാഗമായ ഒരാളാണ്. അപ്പൊ ഈ തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ ജെല്ലിക്കെട്ട് കാവേരി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവിടുത്തെ എല്ലാ സിനിമാ താരങ്ങളും ലൈവായിട്ട് ഒരു പ്രൊമോഷൻസിന് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ പ്രിയങ്കയുടെ ഒരു അഭിപ്രായം? മലയാളത്തിൽ അങ്ങനെ ആരും അങ്ങനെ ഫ്രണ്ടിലേക്ക് അധികം നമ്മൾ ഒരു പരിധിക്ക് നിന്നേ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ല, അത് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കലാകാരന് സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. കല എന്ന് പറയുമ്പോഴത്തേക്ക് മുൻകാലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, ഞാനൊക്കെ ഒരുപാട് അത്രയും ഇഷ്ടം കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ കലയ്ക്ക് സമൂഹത്തിനെ മാറ്റിമറിക്കാൻ ചിന്തിപ്പിക്കാനൊക്കെ ഒരു വലിയ പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു KPSC ഒക്കെ ആണെങ്കിൽ അല്ലേ, നമ്മളുടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ആ ഒരു ജനങ്ങളിലേക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അത് പിന്നീട് ഒരുപാട് മാറി. പക്ഷേ തമിഴിൻ്റെ ഒരു കൾച്ചർ അതുകൊണ്ടായിരിക്കും അവരിപ്പോഴും, അവർക്കൊരു വികാരമാണ് അവരുടെ നാടിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ച്, അത് കലാകാരൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് അതിനെതിരെ പോരാടും, അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കും. പക്ഷേ കേരളത്തിൽ അത് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാറണം. അതിനപ്പുറത്തേക്ക് എല്ലാവരും മാറുമ്പോഴേ ഞാൻ മാറും എന്ന് വിചാരിക്കണേക്കാളും മാറ്റം എന്നെ നിന്ന് തുടങ്ങട്ടെ എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി സംഗീതത്തെക്കുറിച്ചും സിനിമാ ഗാനങ്ങളെക്കുറിച്ചും. ചേട്ടാ, പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പാട്ടില്ലാണ്ട് എൻ്റെ ഒരു ദിവസവും പോകാറില്ല, എൻ്റെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. ഞാനിത് പറയാൻ കാരണം, ഈ സിനിമാ ഗാനങ്ങളിൽ ഈ രാഗങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും ട്യൂൺ ചെയ്യുക. അപ്പോൾ ഒരേ രാഗത്തിൽ തന്നെ ഒരുപാട് പാട്ടുകൾ കാണും. അത് ഏതെങ്കിലും ഒരു സംവിധായകൻ ആ സംവിധായകനിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് രണ്ട് പാട്ടുകളുടെ രാഗം ഒരേ രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ഒരേ രീതിയിലാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു പാട്ടാണ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീകുട്ടനും ഞാനും ഇവിടെ പാടാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണമിട്ടം പാട്ട് കേട്ട് പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞു, ഇല്ലിമുളം കൂട്ടിൽ പാടും. കുറുമ്പി അവൻ്റെ കുറിഞ്ഞിത്തുമ്പിയെ താലി കെട്ടി കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. ഐ മേരേ സഹര ജബേ തുജെ മാലൂം നഹി തു അഭി തക് ഹൈ ഹസി ഔർ മൈ ജവാൻ തുജ്മെ കുർബാൻ മേരി ജാൻ മേരി ജാൻ. ഞാനൊരു പാട്ട് പാടാം, ഐ മേരേ സഹര ജബേ കുഞ്ഞുമണി വീണമിട്ടാം തുജെ മാലൂം നഹി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പട്ടം കാവല്ലൂർ കോണം റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. വെക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേരുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓടിയെത്തുന്നത് യാത്രകളാണ്. മെൻ്റലി ഫിസിക്കലി ഒക്കെ തന്നെ ഇങ്ങനെ യാത്രകൾക്ക് പ്രിപ്പയറായി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സം വരികയാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ. ഇവിടെ ഇതാ അങ്ങനെ ഒരു കോമിക് എലമെൻറ്റുമായി ഓൺ സ്റ്റേജ് വെക്കേഷൻ കാഴ്ചകൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടീം ചിരിക്കൊടുക്ക. വണ്ടി കേട്ടിട്ട് ബാബോളി ഇത് എവിടെ പോയി കിടക്കുന്നോ? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. ഓരോരോ നിയമങ്ങളെ, മൊബൈലിനകത്ത് പൈസ ഉണ്ടെങ്കിലേ വിളിക്കാൻ പറ്റുള്ളൂ. എന്റെ പട്ടി റീചാർജ് ചാർജ് ചെയ്യാതെ വിളിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാബോളിയാ, 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 ബാബോളിയനോ? ആരാണോ നിന്റെ ബാബോളി? ഞാനല്ല ബാബോളി, നിന്റെ അച്ഛനാണോ ബാബോളി? ബാബോളിയാന്ന് വിളിച്ചതല്ല, ഈ ബസിന്റെ ഡ്രൈവർ ബാബോളിയാ, അയാളെ വിളിച്ചതാ. ഓ, ഡ്രൈവർ ബാബു, അവിടെ പോയി വെള്ളം എടുക്കാൻ പോയി. വെള്ളം 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 എടുക്കാൻ പോയി. ആഹാ, അപ്പൊ വെള്ളം അടിച്ചോണ്ട് വണ്ടി ഓടിക്കാനുള്ള പ്ലാനാണല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പിള്ളേരെയും കൊണ്ടുപോകുന്ന ടൂറാ. വെള്ളം അടിക്കാൻ പോയതല്ല, റേഡിയേറ്ററിനകത്ത് ഒഴിക്കാൻ വെള്ളം എടുക്കാൻ പോയതാ. എടാ, കാശ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് അതിനകത്ത് ഈ വെള്ളം പോയി കഴിഞ്ഞാൽ അത് കേക്കുവന്ന് എന്തോന്നു? റേഡിയോ? റേഡിയോ അല്ല, റേഡിയേറ്റർ, റേഡിയേറ്റർ. ആ, ജനറേറ്റർ, അങ്ങനെ തെളിച്ചു പറ. ചെവിയിലെ സ്പീക്കർ അടിച്ചു പോയതാണല്ലേ? ഒരെണ്ണം. ആ, ചുമ്മാതല്ല. കുട്ടിയുടെ പേരെന്താ? അല്ലല്ല, സമയം എന്താ എന്ന്? എന്റെ ചെവിക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പം, കണ്ണിന് യാതൊരു ഗുരുവില്ല. മാറിയില്ല കുട്ടി. എന്റെ പൊന്നപ്പോ, അമ്മാവന്റെ സ്പീക്കറിന് മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ, മൈക്കിന് ഒരു കുഴപ്പവും ഇല്ല. 5000 വാട്സാപ്പ്.
മനുഷ്യനെ നാണം കെടുത്താതെ ആ ചെവി വെക്കുന്ന കുന്ത്രാടെ അടുത്തൊക്കെ കുത്ത്. അല്ല പിന്നെ യുവമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ, യുവമാരൊക്കെ തലയിൽ കയറുന്നത് അതായിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പന് കഴിക്കാനുള്ള പാലും മുട്ടയൊക്കെ ആ ബാഗിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കാൻ മറക്കല്ലേ. എഞ്ചും പണിയും കഴിഞ്ഞ് കോയിലും കത്തി തീർന്നു, പിന്നെ അതിലോട്ട് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ണ്ടോ വെള്ളം എടുക്കാനും ഞാൻ തന്നെ പോണം. എടാ മുതലാളിയുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ നോക്കണോന്ന്? നോക്കണം. റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലേ എഞ്ചിന് നല്ല ആയുസ് കിട്ടൂ. എന്റെ പൊന്നു മോനെ, ആ കുന്ത്രാണ്ടത്തിലോട്ട് ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു രണ്ടു തുള്ളി വെള്ളം നിന്റെ അച്ഛൻ ചാകാൻ കിടന്നപ്പോ അയാളെ വായിലോട്ട് ഒഴിച്ചിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും ആയുസോടെ ഇരിക്കത്തില്ലായിരുന്നോ? അണയാൻ പോകുന്ന തിരി ആളി തത്തട്ടെ. നീ നോക്കിക്കാതെ ഈ വെള്ളം എടുത്തോണ്ട് പോയി ആ ബോഡിയൊക്കെ ഒന്ന് കഴുകിയിട്. സതീശ, എടാ ഈ വെള്ളം കഴിഞ്ഞ ആഴ്ച കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ ഗ്ലാസ് നല്ല രീതിയിൽ തുടച്ചിടായിരുന്നല്ലേ. അങ്ങനെ ആയിരുന്നെങ്കിൽ രമണി ചേച്ചിയുടെ മുറുക്കാൻ കട അവിടെ തന്നെ ഇരുന്നേനെ. ശരിയാടേ, ചവിട്ടിട്ട് കിട്ടിയില്ല. സതീശേ, ഏറുണ്ടോടാ? നല്ല ഏറുണ്ട്. അങ്ങ് എത്തുന്ന മുമ്പായിട്ട് ഞാൻ എറിഞ്ഞിടു വളിയാ. ആ ഇവളെ എറിഞ്ഞിടാനല്ല പറഞ്ഞത്, വണ്ടിക്ക് ഏറുണ്ടോ നോക്കാൻ. ഡേ ബാബു, മിക്കവാറും ഇവ എന്റെയും നേറുകൊള്ളും കേട്ടാ. സതീശ, ഇന്നലത്തെ ഓട്ടം കഴിഞ്ഞ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്, വല്ലാത്ത ക്ഷീണം. അപ്പൊ എന്നെ വിളിക്കാതെ വേറെ ഓട്ടം പോയല്ലേ? ഓ, ആ ഓട്ടം അല്ലടാ, ഇന്നലെ നമ്മുടെ സതീശന്റെ നിശ്ചയമില്ലായിരുന്നു. അത് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഫുള്ളുമായിട്ട് കലങ്ങിലിരുന്ന് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ദേ പോലീസ് വരുന്നു, ഞങ്ങളെല്ലാം വാരിപ്പറക്കി നാല് നാല് വഴി കോടി. മോനെ, മദ്യം കഴിക്കരുത് കേട്ടോ, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. തന്നെ, ഇതൊരു പുതിയ അറിവാണല്ലോ. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നീ ഓടിക്കുന്ന വണ്ടിയിൽ എന്തോ നിന്ദനാണ് ഒഴിക്കുന്നത്? ഡീസല്? ആ, ഒരു ചേഞ്ചിന് വേണ്ടി നീ അതിനൊരു പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇഞ്ചിൻ കത്തിപ്പോവൂല്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. എന്തോന്ന്? അടിക്കുവാണെങ്കിൽ ഒരു ബ്രാൻഡ് മേടിച്ചടിക്കണം, പല ബ്രാൻഡ് മേടിച്ചടിച്ചാൽ കരളടിച്ചു പോകുന്നു. മനസ്സിലായി? അല്ല ബാബുനെ, നിങ്ങൾ നേരത്തെ ആ സുനിലിന്റെ നിശ്ചയത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ കല്യാണം മുടങ്ങിയതാണല്ലോ ഞങ്ങൾ അറിഞ്ഞേ. ആ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ സുനിലിന് പെണ്ണ് വീട്ടുകാർ കൊടുക്കാന്ന് പറഞ്ഞ ശ്രീധരൻ എന്തൊക്കെയാണെന്നറിയോ? 51 പവനും ഒരു കാറും, എന്നിട്ടോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അത് നല്ല ശ്രീധരനല്ലേ, പിന്നെ എന്തിനാ വേണ്ടെന്ന് വെച്ചേ? അവൻ പെണ്ണ് വീട്ടുകാരോട് പറയുവാ, കാറ് തരുന്നത് കൊള്ളാം, ഡെയിലി പെട്രോൾ അടിക്കാനുള്ള പൈസയും കൂടെ തരണമെന്ന്. ഇത് കേട്ടതും പെണ്ണ് വീട്ടുകാർ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇറങ്ങി ഓടിയില്ലെങ്കിലേ അതിശയുള്ളൂ, ഇപ്പോഴത്തെ പെട്രോളിന്റെ വില അങ്ങനെയല്ലേ. ചേച്ചി വരുന്നു. അയ്യോ, എടി മിനി, കുഞ്ഞിനെ പറ്റത്തില്ല മനുഷ്യ, എന്റെ സാരി ചുളുങ്ങു. എടി, വണ്ടിക്കകത്ത് കേറിയിരുന്ന നിന്റെ ഇത്രയും ഭാഗം അല്ലേ പുറത്ത് കാണത്തുള്ളു, പിന്നെ നിന്റെ സാരി ചുളുങ്ങിയ എന്താണ് ഈ പ്രശ്നം? രണ്ടിനേം കൂടി 10, 10, 20 മാസമാണ് ഞാൻ ചുമന്നത്. ഒരു 10 മിനിറ്റ് എടുത്തപ്പോഴേക്കും കയ്യങ്ങ് കൊഴഞ്ഞു. ഡാ മക്കളെ, എന്റെ ചക്കരയല്ലേ, അമ്മയോട് ഒന്നെടുക്കാൻ പറയടാ. അയ്യോ ചേട്ടാ, എന്റെ ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നുപോയി. ഓ, രണ്ട് പിള്ളാരെ എടുക്കാൻ നമുക്ക് മടിയ, അപ്പോഴാണ് അവളുടെ ഒരു ലിപ്സ്റ്റിക്. ചേട്ടൻ അതൊക്കെ പറയാം, എനിക്ക് എന്റെ ചുണ്ട് ചുമന്നിരിക്കണ്ടേ? മോളെ, നിന്റെ ചുണ്ട് ചുമന്നാ പോരെ. അമ്മാവിന്റെ കയ്യിലുണ്ടോ ലിപ്സ്റ്റിക്? ഇല്ല, വേണമെങ്കിൽ കുറച്ച് മുറുക്കാൻ തരാം. ഒന്ന് മുറുക്കിയാ ചുണ്ട് ചുമ ചുമാതിരിക്കും. ഡ്രൈവറും കിളിയും ആണല്ലേ. അല്ല, ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും ഇതാണ് ആന. എന്നെ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഷാർപ്പ് ഷൂട്ടറാ. സ്കൂട്ടറോ? സ്കൂട്ടർ അല്ല, ഷൂട്ടറാണെന്ന്. ദ്രോണാചാര്യർ അവാർഡ് മേടിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് ഈ ടൂർ കഴിഞ്ഞ ഉടനെ ഞാൻ പോവുകയും ചെയ്യും. ഞാനൊരു പോയിന്റ് നോക്കി ഉന്നം വെച്ച് കഴിഞ്ഞ കറക്റ്റ് ആ പോയിന്റ് തന്നെ കൊണ്ടിരിക്കും. അതാണ് ഈ ഷാർപ്പ് ഷൂട്ടർ ബിജു. ഉന്നത്തിന്റെ കാര്യത്തിലേ ഞാനും ഒട്ടും പിന്നിലൊന്നും അല്ല. ഞാനൊരു മാങ്ങ നോക്കി ഉന്നം പിടിച്ചൊരു കല്ലെടുത്തിട്ട് കീറി കീറിയാണല്ലോ, 10 മാങ്ങ ആയിരിക്കും വീഴുന്നത്. പക്ഷെ അളിയെ ഉന്നം പിടിച്ച മാങ്ങ അവിടെ തന്നെ കാണും. അതെ, നമ്മൾ എന്തായാലും ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോവുമല്ലേ, ഒരെണ്ണം അങ്ങ് എടുത്താലോ? വേണ്ട, വണ്ടി ഓടിക്കാനുള്ളതാ. അത് കഴിഞ്ഞിട്ട് വന്നങ്ങ് വണ്ടി ഓടിച്ചു. പിള്ളേര് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, വേണോ? ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയുന്നത്, ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. എടുക്കുന്നോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ അണ്ണന്റെ ആഗ്രഹം നടക്കട്ടെ, എടുക്ക്. കുറച്ചും കൊണ്ട് നീങ്ങി അതിന് മേലോട്ടൊന്ന് നോക്കിയാ, ഒന്ന് ചിരിക്കൂ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? ആഹാ, അപ്പൊ സെൽഫി എടുക്കാനാണോ വിളിച്ചോണ്ട് വന്നത്? പിന്നെ താനെന്ത് വരുത്? പ്രതീക്ഷിച്ചു പോയല്ലോ എന്നാ ഒരുപാട്. നല്ല സാരി, എത്ര രൂപ? 250 രൂപ ഓട്ടോ കൂലി കൊടുത്ത് 2000 രൂപക്ക് വാങ്ങിച്ച സാരിയാ. അങ്ങനെ മൊത്തം 250,000 രൂപ. എങ്ങനെയുണ്ടടി എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ കള്ളം പറഞ്ഞ കണ്ണു പൊട്ടി പോകും. ആ പഴഞ്ചൊല്ലൊക്കെ ചുമ്മാതാ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കും കണ്ണു കാണത്തില്ലായിരുന്നു. എന്റെ ബിജു, ഇതാണോ വണ്ടി? ആ, ഇത് തന്നെ വണ്ടി. ഡ്രൈവർ, ഈ വണ്ടിയുടെ സീറ്റ് ഫോൺ ചോ ആണോ? ഫോൺ ചോ? ഇങ്ങനെ ഇരിക്കുമ്പോ
കുറവില്ലേ? അതൊന്നും കാര്യമാക്കണ്ട, അവൾ ഫോഞ്ചിലേ ഇരിക്കത്തുള്ളത്. വീട്ടിൽ കുരണ്ടിട്ട് വടങ്ങഞ്ഞു കുടിക്കുന്നുള്ള ഇവിടെ വന്നപ്പോ ഫോഞ്ചി ഇംഗ്ലീഷ് പറയരുത്. എനിക്കൊരു കാര്യം പറയണം, ഞങ്ങൾ ഓൾറെഡി രണ്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൊഞ്ച് രാജേന്ദ്ര പ്രസാദിന് കൂടി ഒരു സീറ്റ് വേണം. രാജേന്ദ്ര പ്രസാദിന് സീറ്റ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഈ ഒരു കുഞ്ഞിന് വണ്ടിയിൽ ഒരു സീറ്റ് കൊടുത്ത എന്താ കുഴപ്പം? കുഞ്ഞിനൊന്നും അല്ല, അവരുടെ കയ്യിരിക്കുന്ന പട്ടിയെ കണ്ട, അതിന്റെ പേരാണ് രാജേന്ദ്ര പ്രസാദ്. അതിന് സീറ്റ് കൊടുക്കുന്ന കാര്യം അവർ പറഞ്ഞു. അപ്പൊ കുട്ടിയുടെ പേര് ജിമ്മി. ഗിരീഷ്, നമ്മൾ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെ, പക്ഷെ പട്ടിയും കൊണ്ട് വണ്ടിക്കകത്ത് കയറാൻ ഞാൻ സമ്മതിക്കുന്നില്ല. നിനക്കെന്താണ് ഈ പട്ടിയോട് ഇത്ര ദേഷ്യം? ദേഷ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പട്ടി എന്നെ ഓടിച്ചിട്ട് കടിച്ചത്, ലാസ്റ്റ് പൊക്കൾ പോലും ഇല്ലാത്ത എന്റെ പൊക്കളിന് ചുറ്റും 12 ഇഞ്ചക്ഷൻ എടുത്തത് കാണാ. ദേ കണ്ടു നോക്ക്, ദേ കണ്ടു നോക്ക്. ഇത് പൊക്കളല്ലല്ലോ, ഇത് ഫുള്ളല്ല. ബിജു, പിള്ളേരെയും കൊണ്ട് പോകുന്ന ടൂറാണ്, നിന്റെ കൂടെ വെള്ളമടിക്കാൻ ഞാനില്ല. അറിയോ എന്താണിയോ കാര്യം? ഞാനെന്ത് ചെയ്തു? എടാ, നീ വെള്ളമടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുന്ന അലമ്പ് എന്താന്ന് എനിക്കറിയാം. ഫ്രിഡ്ജ് തല്ലിപ്പൊട്ടിക്കുക, ടിവി തല്ലിപ്പൊട്ടിക്കുക, ജനലടിച്ച് പൊട്ടിക്കുക, ഇതൊക്കെയല്ലേ പരിപാടി. അളിയാ, ഞാൻ വീട്ടിൽ വെള്ളം അടിച്ചുകൊണ്ട് ചെല്ലുന്നതിന്റെ കലിപ്പിന് ഇവള് തന്നെ ഇത് മൊത്തം തല്ലിപ്പൊട്ടിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കടന്ന് നിന്റെ കയറി തറക്കി കയറി വണ്ടിക്കകത്തോട്ട് ചെന്ന് കയറുന്നേ, കുറെ ദൂരെ പോകാനുള്ളതല്ലേ? തോമാച്ച, നീ വന്നല്ലോ. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ടൂറ് പാഴായി പോയേനെ. ഞാനില്ലാതെ നിങ്ങൾക്ക് എന്തോ ആഘോഷം. തോമാച്ചോ, ഈ ചുണ്ടിന് എന്തോ പറ്റിയതാ? കടിച്ചതാ. ഇന്നലെ വെള്ളം അടിച്ച് ഫിറ്റായിക്കൊണ്ട് ഒരു കേക്കും വായി വെച്ച് കിടന്നുറങ്ങിയതാ. ഒരു നശിച്ചെലിവെന്ന് ചുണ്ട് ചന്നാ പിന്നെ കടിച്ചു മുറിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞ സാധനം നീ കൊണ്ടുവന്ന. ഈ തോമാച്ചനൊരു വാക്ക് പറഞ്ഞ വാക്ക, ഇതിനകത്ത് മുഴുവൻ വാറ്റുചാരായോ? ആണോ? എന്നാ ഞാൻ പോയി കരിക്കും വെള്ളവോ കഞ്ഞി വെള്ളവോ ഒപ്പിച്ചിട്ട് വരാം. എടാ തോമാച്ച, നിനക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, അതോ ഈ ആട് തോമയെ പോലെ മുണ്ട് പറിച്ചുള്ള അടിയൊക്കെ ഉണ്ടോ? നേരത്തെ അടിക്കുമായിരുന്നു, ഞാനിപ്പോ അതങ്ങ് നിർത്തി. അതെന്ത്? കഴിഞ്ഞ ആഴ്ച ഒരു തന്നെ തല്ലാൻ വേണ്ടി എന്റെ മുണ്ട് പറിച്ച ഞാൻ അവന്റെ തലയിൽ ഇട്ട്. അപ്പോഴാ ഞാൻ ഓർത്തത്, എന്റെ മുണ്ടിന്റെ അടിയിൽ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന്. എന്റെ മുണ്ട് കൊണ്ട് അവൻ ഒറ്റ ഓട്ടം. പിന്നെ ആട്ടിറച്ചി വിൽക്കപ്പെടുക എന്ന ബാനർ കൊടുത്താ ഞാൻ എന്റെ വീട്ടിലോട്ട് ഓടിയത്. അതോടുകൂടി ഞാൻ മുണ്ട് പറിച്ച അടി അങ്ങ് നിർത്തി. എന്തായാലും നീ ടൂറിന് വന്നപ്പോ നല്ല സെറ്റപ്പിൽ തന്നെ വന്നല്ലോടാ. ആടുതോമയുടെ അതേ വേഷം, അതേ കൂളിംഗ് ഗ്ലാസ്സും. ഇത് ആടുതോമയുടെ കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല, ഡോക്ടർ പറഞ്ഞിട്ട് വെച്ചതാ. അതെന്തിന്? എനിക്ക് ചെങ്കണ്ണാടാ. ഈ കണ്ണുതീരം വെച്ചോണ്ടേ വണ്ടി കയറരുത്, ഇത് പകരുന്നതാ. കുട്ടികൾക്ക് വെക്കേഷൻ കഴിഞ്ഞേ, സ്കൂളിൽ പോകേണ്ടതാ. അതുപോലെ ഞങ്ങൾക്ക് ജോലിക്കും. തോമാച്ചൻ പോയേ? ആ അതെ അതെ, ഈ മിനി പറഞ്ഞ ശരിയാ. അളിയാ, സ്നേഹമൊക്കെ സ്നേഹം തന്നെ, പക്ഷേ അളിയൻ ഈ ചെങ്കണ്ണം വെച്ചോണ്ട് വണ്ടിക്കകത്ത് കയറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ചിമ്മിനി അങ്ങനെ പലതും പറയും. ചിമ്മിനിയോ? അല്ല, മിനി അങ്ങനെ പലതും പറയും. ഓർമ്മയുണ്ടോ തുളസിക്ക്? തുളസിയോ? അല്ല, ഗിരിക്ക്. നീ എല്ലാം മറന്നു. പണ്ട് ഉച്ചക്കഞ്ഞിയിൽ ഉപ്പില്ലാന്ന് പറഞ്ഞു കരഞ്ഞ എന്റെ കൂട്ടുകാരന്, മുട്ടമ്പേലത്ത് മുട്ടുകാലിൽ നിന്ന് 1.5 കവർ ഉപ്പ് നിന്റെ കഞ്ഞിയിൽ വാരിയിട്ട് തന്ന ആ പഴയ കൂട്ടുകാരന് തോമസ്, തോമസ് അബ്രഹാം. ചേടാ, ഇവ സെന്റിമെന്റ്സ് കയറി പിടിച്ചല്ലോ. ഓ, ഈ സമയമില്ലാത്ത സമയത്ത് അവ അങ്ങനെയും ചെയ്ത ഒന്നും മാറിക്കുക. പറഞ്ഞാലും ശരി, ഈ ചെങ്കണ്ണുള്ള ആളിനെ കൊണ്ട് ഈ വണ്ടി പോകാൻ ഞാൻ സമ്മതിക്കല. എന്റെ രാജേന്ദ്ര പ്രസാദിനെങ്ങാനും ചെങ്കണ്ണു വന്ന്? അയ്യോ, അപ്പോഴും കുട്ടിയുടെ കാര്യമല്ല, പട്ടിയുടെ കാര്യമാ. കഷ്ടം. അറിയോ, ഞാൻ ഒപ്പിക്കാൻ പോയ സാധനങ്ങൾ എല്ലാം എനിക്ക് കിട്ടി. ആഹാ, വന്നപ്പോ തൊട്ട് നീ കൂളിംഗ് ഗ്ലാസും വെച്ച് ഷൈൻ ചെയ്ത് നിൽക്കുമല്ലേ. ഇനി അതിങ്ങി തന്നെ ഞാനൊന്ന് ഷൈൻ ചെയ്യട്ടെ, 2-3 സെൽഫി എടുക്കണം. എടാ, ഞാൻ പറയുന്നൊക്കെ എടുക്കണ്ട, എടുക്കും. മക്കളത് എടുക്കരുത്, നിങ്ങൾ പോവുക. നീ മിണ്ടരുത്, ഞാൻ എടുക്കും. അയ്യോ ചേട്ടാ വേണ്ട. നീ പോടി അവിടുന്ന്. എന്റെ കൂട്ടുകാരനാ അവൻ, ഞാൻ ചോദിച്ച അവന് തരാതിരിക്കാൻ പറ്റുമോ? കൈയെടുത്ത് ഞാനിത് എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് സമ്മതിക്കുന്നു. ഇനി തോമാച്ചൻ എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് ചേർന്ന് നിന്നെ, നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു സെൽഫി. ചിരിച്ചേ. ഇടാ, ഞാനൊരു സെൽഫി എടുത്തപ്പോഴത്തേക്ക് നീ നിന്ന് കരയുവാണ്. കണ്ണൊക്കെ ആകെ ചുമന്നല്ലോ. കരയരുത് തോമാച്ച, കരയരുത്. നീ എന്തിനാടാ കരയുന്നത്? ഇവര് പറയുക എന്നെ ടൂറിന് കൊണ്ടുപോകത്തില്ലെന്ന്. ആരാടാ പറഞ്ഞു ഇവര് ടൂറിന് കൊണ്ടുപോകത്തില്ലെന്ന്? ഇവരെല്ലാരും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാടാ, ഇവൻ എന്താടാ ടൂറിന് കൊണ്ടുപോകാതിരിക്കാൻ കാരണം? ഡാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ വണ്ടിക്കത്ത് കയറിക്കേ. എന്നെ കൊണ്ട് ഇവിടുന്ന് ടൂർ പോകത്തുള്ളൂ. ഓക്കെ, നീ എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാടി. ഗുരുപ്പ, നീയാണ് പറഞ്ഞ അവനെ കൊണ്ടുപോകത്തില്ലെന്ന്? ഈ ടൂറ് മൊത്തം പ്ലാൻ ചെയ്ത് തോമാച്ചനല്ലേ, പിന്നെന്താ അവനെ കൊണ്ടുപോയ കുഴപ്പം? എടാ, അവന് ചെങ്കണ്ണാടാ. ചെങ്കണ്ണ?
രോഗം മാറാനുള്ള ഒരു ഒറ്റ മുല്ലി ഞാൻ പറഞ്ഞു തരാം. നീ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനമല്ല നീലക്കൊടുവേൽ. അത് കിട്ടണമെങ്കിൽ അങ്ങ് മധ്യപ്രദേശിൽ പോകണം. അവിടെ ചെന്ന് അതിന്റെ വേരും പറിച്ചെടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ പോയി ഗോമൂത്രത്തിൽ ചാലിച്ച് നാഗാലാൻഡിൽ പോയി അവിടെ ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയുടെ കുറെ വസ്പം വാങ്ങിച്ച് അതിൽ ചാലിച്ച് കണ്ണിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരൊറ്റ ദിവസം കൊണ്ട് മാറും. അപ്പൊപ്പാ എനിക്കറിയാൻ വയ്യാത്ത ചോദിക്കുക, ഇത് ഒറ്റമൂലിയാണോ അതോ എനിക്കുള്ള ടാസ്ക് ആന്നു? അങ്ങനെയാണെങ്കിൽ നീ ഒട്ടും താമസിക്കണ്ട, നാഗാലാൻഡിലേക്ക് വെച്ചങ്ങ് പിടിച്ചു. പോകാനുള്ള ടിക്കറ്റ് കാശ് വേണമെങ്കിൽ ഞാൻ തരാം. എന്ത് പറഞ്ഞാലും തോമാച്ചനെ വണ്ടി കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പിള്ളേർക്ക് ഇത് പകരും പകരും പകരും. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്, തോമാച്ചനെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല. നീ ടൂറിന് വരണ്ട, വണ്ടി എടുക്കണം. ആഹാ, അങ്ങനാണോ? അത്രക്ക് ചങ്കറപ്പുള്ള ഡ്രൈവർ ആണെങ്കിൽ എന്റെ നെഞ്ചത്തോട് കയറ്റി ഇറക്കണം. മാറാ വണ്ടിയുടെ മുമ്പിൽ. മാറത്തില്ല. എടാ നിന്നോടാ പറഞ്ഞ വണ്ടിയുടെ മുമ്പിൽ മാറാൻ. ഞാനും ടൂറിന് വരും, ഞാനും വരും, വരും വരും. ആ അങ്ങനെയാണെങ്കിൽ നിന്നെ ഇതിന്റെ മുമ്പിൽ നിന്ന് വലിച്ചു മാറ്റിട്ട് തന്നെ. അവരവിടെ കിടന്ന് എന്തേലും കാണിക്കട്ടെ. ഡഗ്ലി നല്ല പാട്ടുണ്ടെങ്കിലും ഒന്ന് വെച്ച്. കണ്ണു തുറ കാത്ത ജീവൻ. പൊണ്ണ് ഡ്രൈവറെ, ആ പാട്ടൊന്ന് മാറ്റ്. പാട്ടിലും കണ്ണ്. വേറെ പാട്ടിടാം. കണ്ണു ഒരു കണ്ണ് പോരാഞ്ഞിട്ട് ആയിരം കണ്ണുമായിട്ട് വന്നിരിക്കുന്നു. ഒന്ന് നിർത്തടോ. എന്നെ കൂടെ ടൂറിന് കൊണ്ടുപോയാലേ വണ്ടി ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതെ, അവൻ വണ്ടി കയറിയാ നിങ്ങളുടെ കണ്ണിനെ കുഴപ്പമുണ്ടാകത്തുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തല പുറത്തിട്ടാ പോസ്റ്റിൽ അടിച്ച് നിങ്ങളെ തല പോകും. അയ്യോ, അവനവിടെ കിടക്കണം, കിടക്കട്ടെ. നിങ്ങൾ വണ്ടി എടുക്കണോ? കൊണ്ടുപോ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 കൊണ
ഹലോ വണ്ടി കുട്ടി, വണ്ടി കേറ്റി ഇറക്ക്, എന്റെ ധന്യത്തോട് കേറ്റി ഇറക്കിക്കോ. ഒന്നണീട്ട് അങ്ങനെ വഴിക്ക് വാ. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അറിയായിരുന്നു. എന്റെ വണ്ടി എന്ത്? അതൊക്കെ എപ്പോഴേ പോയി. അപ്പൊ എന്റെ പെങ്ങളും ഒപ്പം വരും? അവരല്ലേ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത്. ടൂറ് പോയിട്ട് ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 5 ദിവസത്തെ ടൂറിന് ശേഷം അവരിന്ന് തിരിച്ചെത്തുകയാണ്. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. അണ്ണ വിഷമിക്കണ്ട, ഏതായാലും അണ്ണന്റെ കണ്ണുനീരം മാറിയല്ലോ. ഇനി നമുക്ക് വേറൊരു ദിവസം ടൂറിന് പോവാം. അവരേതായാലും ഇന്ന് ഇനി വരുമല്ലോ. അവര് വന്നോട്ട്. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഫോൺ കണ്ട വീട്ടിൽ കുതിരപ്പുറത്തിരിക്കുന്ന ഫോട്ടോ അയച്ചു തന്നേക്കുന്നു. എവിടെ? ഇത് കുതിരയല്ലല്ലോ, കഴുതയല്ലേ. പിന്നെ അവനെന്തിനാ ഞാൻ കുതിരയോടൊപ്പം എഴുതി വെച്ചേക്കുന്നു? കഴുത ഏതാ കുതിര ഏതാന്ന് അറിയാൻ പോയാത്ത ആ കഴുത എന്തെങ്കിലും ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞ അണ്ണ എന്തിനാണോ വിഷമിക്കുന്നത്? അല്ലടാ, ഇത് കണ്ടോ, എന്റെ പെങ്ങളും അപ്പവനും കൂടെ നീലക്കുറിഞ്ഞി പോക്കുന്ന ഫോട്ടോ ഇട്ടേക്കുന്നു. നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് മഞ്ഞയാണല്ലോ അണ്ണ. അതെന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈന്റ്. അവരെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നണ. ഒരു കാരണവശാലും ആ വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. റോഡിന്റെ നടുക്ക് നല്ലൊരു കുഴി ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അണ്ണാ അണ്ണ ബുദ്ധിമാൻ തന്നെ. അണ്ണ അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താന്നടാ അണ്ണ അങ്ങോട്ടൊന്ന് നോക്കാൻ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. എന്നെ ഒറ്റക്കാക്കിട്ട് നീയൊക്കെ ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയാം നിനക്കൊക്കെ കണ്ടൊരു വീലം വരുമെന്ന്. എന്തായിരുന്നു സ്വന്തം കൂട്ടുകാരനെ തള്ളിപ്പറഞ്ഞ ബിജു, നിനക്കിത് പറഞ്ഞു ദൈവം തന്നാടാ. ഇവക്ക് എന്തായിരുന്നു, അവിടെ പട്ടിക്കുഞ്ഞിന് വരും, അപ്പൊ എന്റെ കുഞ്ഞിന് വരും, എന്നെ വണ്ടിയിൽ നിന്ന് തെള്ളിവിടുന്നു. ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരുന്നാടി, ദൈവം തന്ന ശിഷ്യാ നിനക്കൊക്കെ. എടാ ബിജു, ഇത് നിനക്ക് മാത്രം വരുമെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷെ എല്ലാവർക്കും വന്നതുകൊണ്ട് എനിക്ക് സന്തോഷമായി. എനിക്കങ്ങ് സന്തോഷമായി. ആർക്ക് ചെങ്കണ്ണം ഒന്നാണോ നീ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾക്ക് ആർക്കും ചെങ്കണ്ണം ഒന്നും വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ
ഗ്ലാസ് വെച്ചിരിക്കുന്നത്? ചെങ്കണ്ണ് പകരാതിരിക്കാൻ. അതിന് എന്റെ ചെങ്കണ്ണ് മാറിയല്ലോ. നിന്റെതല്ല. പിന്നെ നിനക്കൊക്കെ ഒറ്റമൂലി പറഞ്ഞു തന്ന ഒരാളില്ലേ, നിന്റെ അപ്പൂപ്പന്റെ. അപ്പൂപ്പനിങ്ങി വന്നേ. എന്തായാലും അപ്പൂപ്പൻ ഇത് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുക, ഈ ചെങ്കണ്ണിന് ഒറ്റമൂലി ഉണ്ടെന്ന് എവിടാ പറഞ്ഞത്? അതങ്ങ് നാഗാലാൻഡില്. സമയം ഒട്ടും കളയണ്ട, വിട്ടോ. വേണമെങ്കിൽ വണ്ടിക്കാശ് ഞാൻ തരാം. ഇനി എന്തായാലും ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്നൊക്കെ ഒന്നറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പൂജക്കുള്ള സാധനങ്ങൾ ഏതൊക്കെയാ വേണ്ടതെന്ന് പറ. ആ രണ്ട് നല്ല തവി, നല്ല വെന്ത ചോറും പിന്നെ കരുവാടിന്റെ ചാർ നല്ല കുഴച്ച് രണ്ടുണ്ട്. ആർക്ക് പൂജക്ക്? അയ്യോ, ഇനി കിണ്ടി എടുത്ത് കയ്യിലേക്ക് വെക്കാം. ആ പെട്ടെന്ന് നോക്കിയാ, പെട്ടെന്ന് നോക്കിയാ കിട്ടാതാ. അവന്റെ പ്രതിമ എത്തിട്ടെ എന്താ കയ്യിലെടുത്ത് തരുന്നത്? അവന്റെ പ്രതിമ അല്ല. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മല്ലികാന്റി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ചിരിക്കുടുക്കയുടെ ഈ വെക്കേഷൻ കാഴ്ചകൾ? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പക്ഷേ വെക്കേഷൻ കാഴ്ചകൾ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടത് ഒരു ഒരു തമാശോ അല്ലെങ്കിൽ ഒരു ഒരു കോമഡി കലർന്ന ഒരു സംഭവങ്ങളോ ഒക്കെ കുറച്ച് കുറവായിട്ട് തോന്നി. പിന്നെ വെക്കേഷനിൽ ഇവർ പോയി കാഴ്ചകളെക്കാട്ടിൽ വർണ്ണിച്ചത് എല്ലാവർക്കും കണ്ണുദീനം വന്നെന്നോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആ ഒരു തുടങ്ങിയതും പോയതും വന്നതും ഒക്കെ കൂടെ തമ്മിൽ ഒരു വളരെ ഒരു ഇടുങ്ങിയ വഴിയായിട്ട് തോന്നി. ഇറ്റ് വാസ് എ വെരി സ്മോൾ സബ്ജക്റ്റ്. അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് പറയാനോ അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള കലാകാരന്മാർക്കൊന്ന് ഉറഞ്ഞു തുള്ളാനോ ഒന്നും ഉള്ളൊരു സംഭവം ഉണ്ടായതില്ല, അതുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെയ്തതൊക്കെ ഉള്ളതൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തു. ഓക്കെ, വെക്കേഷൻ കാഴ്ചകളിൽ എല്ലാവരും എടുത്തിരിക്കുന്ന വിഷയം ടൂർ തന്നെയാണ്. കൂടുതൽ ടീംസും നിങ്ങളും അത് തന്നെയാണ് എടുത്ത വഴി. അതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ കണ്ണുദീനം അല്ലെങ്കിൽ കൺജങ്ക്റ്റിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഹ്യൂമറുമായിട്ട് അത്ര റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ഒരു അസുഖം എന്ന് പറയുന്നത് വേറൊരു ഫണ്ണി വിഷയത്തിൻ്റെ പേരിൽ ഒരാളെ ഒഴിവാക്കി നിർത്തിയിരുന്നെങ്കിൽ ഈ സബ്ജക്റ്റ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഉള്ളത് വെച്ച് ഓണമാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അഭിനയത്തിൻ്റെ വശം മല്ലികാജി പറഞ്ഞ പോലെ അഭിനയത്തിൻ്റെ വശം ഓക്കെ ആയിരുന്നു. ബാക്കി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ആ ബസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കുടുക്കാൻ. ഓക്കെ, ഇനി ശ്രീയേട്ടൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് എന്താണെന്ന് അറിയാൻ സമയമായിരിക്കുകയാണ്. ശ്രീയേട്ട, രസകരമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കണ്ണുദീനം വരുമ്പോഴത്തേക്ക്, ഒരാൾക്ക് അസുഖം വരുമ്പോഴത്തേക്ക് അയാളെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു പ്രവണതയുണ്ട്. പക്ഷേ അയാൾ പേടിയാണ്. പക്ഷെ ആ പേടി വന്നപ്പോഴത്തേക്ക് ആ കോമഡിയുടെ എലിമെൻ്റ് അതിനകത്ത് നിന്ന് മാറിപ്പോയി. എല്ലാവരും നന്നായിട്ട് ചെയ്തു. എനിക്ക് എസ്പെഷ്യലി ഞാൻ ഈ സെറ്റ് തയ്യാറാക്കിയ ആ സെറ്റിൻ്റെ വിഭാഗത്തിനൊരു വലിയ കയറി കൊടുക്കുകയാണ്. കാരണം ആ നമുക്ക് അതിനകത്ത് ഇവരെല്ലാവരും കൂടി ഇരുന്നപ്പോഴേ റിയലായിട്ട് ശരിക്കും ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടി. എന്തായാലും എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഓൾ ദി ബെസ്റ്റ്. പ്രിയങ്ക, എന്തെങ്കിലും ഇങ്ങനെ വെക്കേഷന് പോയിട്ട് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ കണ്ടതിൽ ഏറ്റവും മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു വെക്കേഷന് പോയ പ്ലേസ് ഏതായിരിക്കും? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഓർമ്മകളിൽ നിന്ന് ഒരുപാട് എടുക്കേണ്ടി വരും. കാര്യം ഓരോ വെക്കേഷനും ഓരോ യാത്രകൾ, അതും സുഹൃത്തുക്കളുടെ കൂടെ ആണെങ്കിലും
സ്കൂൾ കോളേജ് ടൈമിലാണെങ്കിലും വീട്ടുകാരോടൊപ്പം ആണെങ്കിലും നിറയെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു പെർഫോമൻസ് എപ്പോഴെങ്കിലും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയോ? എനിക്ക് ടീം ചിരിക്കുടുക്കയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി. ഇവരെല്ലാവരും വളരെ നല്ല കലാകാരന്മാരാണ്, വളരെ നന്നായിരുന്നു. പിന്നെ ജഡ്ജസ് എല്ലാവരും പറഞ്ഞതുപോലെ ചെറിയൊരു കണ്ടൻറ്റാണ്. ആ ഒരു ചെറിയ കണ്ടൻറ്റിനെ അവർ വെക്കേഷൻ കാഴ്ചകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് അവരതൊരു മനോഹരമാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തമാശ കുറവായിരുന്നു എന്ന്, അപ്പോൾ ഞാൻ ആ തമാശയ്ക്ക് വേണ്ടിയിട്ട് എവിടെ ചിരിക്കാൻ പറ്റും എന്നിങ്ങനെ ഓരോരുത്തടുത്തും ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ ആ കണ്ണിന് അസുഖം എന്ന് പറയുന്നത് എനിക്കെൻ്റെ ഒരു ഒരു പേഴ്സണൽ ഒരു അനുഭവമായിട്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ മറന്നിരുന്നതായിരുന്നു, എനിക്കിതുപോലെ ചെങ്കണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നു. ഷൂട്ടിന് ഡേറ്റ് കൊടുത്തു, കുറച്ച് ചെറുതാണ് സിനിമയിലൊക്കെ വരണ സമയത്ത്, മിനി സ്ക്രീനിലുള്ള സമയത്ത്. അപ്പോൾ ഷൂട്ടിന് ഡേറ്റ് കൊടുത്തു, പോവാതിരിക്കാൻ പറ്റണില്ല, കണ്ണാടി വെച്ച് അഭിനയിക്കാനും പറ്റില്ല. അപ്പോൾ കണ്ണ് ചെറുതായിക്കൊണ്ടിരുന്നു. ഈ കണ്ണിനെ എങ്ങനെ വലുതാക്കാം? ഒന്നും ചെയ്യാൻ പറ്റണല്ലോ. പക്ഷേ ഇത് വെച്ചിട്ട് അഭിനയിച്ചു. അപ്പോൾ അടുത്താർക്കും വരാൻ പറ്റണില്ല, നമുക്കിതാണെന്നൊട്ടും പറയാൻ പറ്റണില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ ആ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും വളരെ നന്നായിരുന്നു, എനിക്കിഷ്ടമായി. താങ്ക് യു. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു വെക്കേഷൻ കാഴ്ചകൾ എന്ന റൗണ്ടിന് വേണ്ടി മല്ലിക് ആൻറ്റി ഓൺ 30 26 out of 30. ജ്യോതിഷേട്ടാ 37 out of 40. ശ്രീയേട്ടാ 27 out of 30. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ വെക്കേഷൻ കാഴ്ചകൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 90 on 100. നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ബാഹുബലി ടീമാണ് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. 4 stars ആണ്. എന്തും ഏതും എങ്ങനെയും സംഭവിക്കാം, അതുകൊണ്ട് തന്നെ എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പൂജക്കുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറ. ആ രണ്ട് നല്ല തവി, നല്ല വെന്ത ചോറും പിന്നെ കരുവാടിന്റെ ചാർ നല്ല പൊഴിച്ച് രണ്ടുണ്ട്. പൂജയ്ക്ക് ഇനി കിണ്ടി എടുത്ത് കയ്യിലേക്ക് വെക്കുക. പെട്ടെന്ന് നോക്കിയാ, പെട്ടെന്ന് നോക്കിയാ കിട്ടാതാ. അവന്റെ പ്രതിമത്തിനിടെ എന്താ കയ്യിലെടുത്ത് തരുന്നത്? അവന്റെ പ്രതിമ അല്ല. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ട തയ്യാർ, ചക്കര തുണ്ടാണ് കണ്ട തയ്യാർ. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1 lakh rupees. ടീം 4 stars എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലൊക്കെ തന്നെ അമരവിള ബാബു മേസ്തിരി ഓടിയെത്തും. ഇവിടെ ഇതാ നമ്മുടെ കോമഡി സ്റ്റാർസിന് ബാഹുബലിയെ സമ്മാനിച്ച ടീം 4 stars ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലെത്താൻ പോവുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. പത്രത്തിലെ വാർത്തകളൊക്കെ കിടില, ചൂടിനെ നിയന്ത്രിക്കാൻ മന്ത്രിസഭയിൽ വൻ നീക്കങ്ങൾ. ഇവരെല്ലാം കൂടെ സൂര്യൻ്റെ ആരെ പോയി താറപ്പാലിച്ച് കെട്ടുവില്ല. പുലിമുരുകൻ സിനിമയുടെ ഹിന്ദി റീമേക്കിൽ നിന്നും ഷാറൂഖ് ഖാൻ പിന്മാറി. കാരണം പിരിക്കാനുള്ള മീശയിൽ നിന്ന് ഷാറൂഖ് ഖാൻ. അതിൽക്കുള്ള കിടിലം. ആമത്തോട് വീട്ടിൽ സൂക്ഷിച്ചാൽ ആമവാദം ഒഴിവാക്കാം. 40 ആമത്തോടാണ് വീട്ടിലിരിക്കുന്നത്. അച്ഛൻ്റെ ആമവാദം കൂടുതൽ നല്ലത് കുറയുന്നില്ല. വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും കുമിഞ്ഞുകൂടാൻ വലമ്പരി ശംഖ് വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. വില വെറും 2,999 രൂപ. നിങ്ങളുടെ
വിശ്വാസമുള്ള മനുഷ്യർ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതെ, ഈ സമ്പത്തും ഐശ്വര്യമൊക്കെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഈ വലമ്പിര ശങ്കിന്റെ അടമ്പിര ശങ്കിന്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. പിന്നെ നല്ലൊരു മൺവെട്ടി ഉണ്ടായാ മൺവെട്ടി എടുത്ത് വീട്ടിൽ പൈസ വന്ന് കയറി. ആ പൈസ വന്ന് കയറില്ല, ആ മൺവെട്ടി എടുത്ത് രാവിലെ പണിക്ക് പോണം, അപ്പൊ പൈസ തന്നെ വന്ന് കേറി. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഈ വേട്ടി വെച്ചുകൊണ്ട് തന്നെ കാശ് വരുത്തിക്കും. ആ കാശ് വന്നില്ലേ, വേറൊരു സാധനം ഇങ്ങോട്ട് വരും. എന്തോ ഡൈവേഴ്സ് നോട്ടീസ് ആർക്കുള്ള ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങളുടെ ആപത്തുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും എല്ലാം ഒഴിഞ്ഞു മാറും. ഇത് കയ്യിലോട്ട് ഇട്ടിന് 10 മിനിറ്റ് ആയില്ല, അപ്പൊ തന്നെ നീ അവിടെ അപകടം ഒഴിഞ്ഞു മാറിയില്ലേ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഈ ജ്യോത്സ്യന്മാർ എനിക്ക് ഒരു തരത്തിലും വിശ്വാസം. ജ്യോത്സ്യനെ കുറ്റം പറയുന്നത്, എടി ഇലക്ഷൻ സമയത്ത് ഭരണം മാറുമെന്ന് ജ്യോത്സ്യം പ്രവചിച്ചില്ലേ, എന്നിട്ട് അത് നടന്നില്ലേ. എല്ലാ 5 വർഷം കൂടുമ്പോ ഭരണം മാറുന്ന എല്ലാ പൊട്ടന്മാർക്കും അറിയാം, അത് നിങ്ങളുടെ ജ്യോത്സ്യം വേണമെന്നില്ല. എടി ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന എനിക്ക് സൗന്ദര്യവും സുമുഖിയുമായ ഒരു ഭാര്യ ലഭിക്കുമെന്ന് ജ്യോത്സ്യം പ്രവചിച്ചില്ലേ, അത് നടന്നില്ലേ. അതാ ഒരൊറ്റ കാര്യം മാത്രം ജ്യോത്സ്യം പറഞ്ഞ ശരിയായി. അച്ഛന്റെ പെൻഷൻ കാശ് വന്നടി. എന്തോന്നിനാ? എന്തിനാന്ന എടി അച്ഛന്റെ പെൻഷൻ കാശ് ഉണ്ടെങ്കില് ഈ ജ്യോത്സ്യം തകുന്ന എനിക്ക് അടുത്ത് ഈ സാധനം മേടിക്കാൻ പറ്റത്തോളൂ. ആ മനുഷ്യൻ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് നിങ്ങൾക്ക് ജ്യോത്സ്യം കൊടുക്കണം അല്ലേ? തരത്തില്ല അങ്ങോട്ട്. എടി നിന്റെ അച്ഛന്റെ കാശല്ല എന്റെ അച്ഛന്റെ കാശല്ല എനിക്ക് ഇഷ്ടമുള്ള. എന്റെ അച്ഛ ഈ വീട്ടിൽ ആകെ കൂടി ഒരു പ്രശ്നമേ ഉള്ളൂ, അച്ഛന്റെ പുഞ്ഞാര മോന. അച്ഛനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ കടന്ന് ലാളിച്ച് വഷളാക്കിയത്. കിട്ടണ ആശ മുഴുവൻ കൊടുക്കുന്നോണ്ടല്ലേ ജോലിക്കും കുലിക്കും പോണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. എടാ സുരോജന, ഓ അവൾ പറഞ്ഞ സത്യല്ലടാ, നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളടാ നാളെ കിടത്താൻ വേണ്ടി. അച്ഛൻ ആ വർത്തമാനം പറയരുത്, അച്ഛൻ ആണും പെണ്ണും ഒറ്റ മോനായിട്ട് ഞാനേ ഉള്ളു. അച്ഛൻ അറിയാല്ലേ, അച്ഛാ ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം വെച്ച് നോക്കിയാണെങ്കിൽ 30നും 35നും ഇടയ്ക്ക് ആയുധം വെച്ചുള്ള ഒരു പണിയും ചെയ്ത് എന്റെ ജീവൻ അപകടമാണെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. ഓ ശരി, നീ ആയുധം മുറിച്ച് പണി ചെയ്യണ്ട, നിനക്ക് നല്ല വിദ്യാഭ്യാസം അല്ലേ, നിനക്ക് ഏതെങ്കിലും സർക്കാർ ഓഫീസിന് ഫ്രണ്ടിൽ പോയി അപേക്ഷ എഴുതി ജീവിച്ചൂടെ. അച്ഛാ ഇങ്ങനെ അച്ഛാ കണ്ണിച്ചോരയില്ലാതെ പറയരുത്, മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് തൂലിക പടവാളാണെന്ന്. ഈ പടവാൾ എന്ന് പറയുന്ന ഒരു ആയുധമല്ലേ അച്ഛാ, ഈ ആയുധം മറ്റുള്ള കളിക്കൊന്നും ഞാനില്ല, എന്റെ ജീവന് ഭീഷണി അറ്റം പോകല. മിസ്റ്റർ ജോൽഫിൻ താങ്കൾക്ക് വരൂ. പിന്നെ എന്റെ അൻഡ്രൈവറിന്റെ വള്ളിയില്ലേ, ഞാൻ 2 കെട്ട് കെട്ടുള്ളൂ, വല്ല വാസ്തുപ്രകാരം വല്ല കുഴപ്പമുണ്ടോ? ആക്കിയതാണല്ലേ, ആക്കിയതാണല്ലേ. അച്ഛം പോകല, അച്ഛൻ പോകല, ചുമ്പത് ആവശ്യമില്ലാത്ത പറയാം. അച്ഛൻ പോകല, വളരെ നീങ്ങണ വരുന്നില്ല. അല്ലല്ല അവള് വരുന്നില്ല, അവള് വരേ. നീ ഒന്നടി, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല കഴിക്കാടി. അയ്യോ ഇന്ന് നിങ്ങൾക്ക് ചോറില്ല, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് എനിക്ക് അച്ഛന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഭർത്താവ് ഉപസിക്കണമെന്നേ ഇന്നത്തെ മാസികയിലുണ്ടായിരുന്നു. ആടി അതെ, പിന്നെ അവള് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമില്ലാതെ വരത്തില്ല, ജ്യോതിഷം കള്ളം പറയത്തില്ല, കറക്റ്റ് ആയിരിക്കും. നിന്റെ നാക്കിൽ ചിലപ്പോ ഗുളികൾ നിന്നപ്പോഴാണ് നീ പറഞ്ഞേക്കില്ല. എന്റെ നാക്കിൽ ഗുളികൾ എല്ലാം മരുന്നായിരിക്കണം. ഇതിനെല്ലാത്തിനും പ്രശ്നത്തിനും പ്രതിവിധി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ജ്യോത്സ്യനെ വിളിക്കണം. നമ്മൾ ഇത്രയും സാധനം ഈ വീട്ടിൽ മേടിച്ചു വെച്ചിട്ട് എന്തെങ്കിലും 10 പൈസ വന്ന് കയറിയിട്ടുണ്ടോ? അതില്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം കാണണമെങ്കിൽ ജ്യോത്സ്യനെ വിളിച്ചെങ്കിൽ മാത്രമേ നടക്കൂ. ഞാൻ ജ്യോത്സ്യനെ ഒന്ന് വിളിക്കട്ടെ, സംഭവം ഇപ്പൊ ഒക്കെ ആക്കി തരാം. അച്ഛന്റെ പെൻഷൻ കാശ് പോയി. ഓക്കെ, നിനക്ക് ഭാഗ്യം ഉണ്ടടി. ജോസി ചത്തൊന്നുമില്ല, ഈ ജോത്സ്യം വിളിച്ചോടനെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്താൻ വന്നപ്പോ ജോത്സ്യം പറഞ്ഞതേ ഉള്ളൂ. ഇയാൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ, കൃത്യസമയത്ത് വിളിച്ചോടനെ വരാൻ ഇയാളെന്നാ 108 ആംബുലൻസ് ആണ്. നീ പോയി ചോറി അടിഞ്ഞോട്ട്, പിന്നല്ല പിന്നെ എനിക്ക് വിശന്നിട്ടും വയ്യ. ആശാനെ, ആ സെറ്റപ്പ് ഒക്കെ കൊള്ളാം. അല്ല എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഈ വേഷം കെട്ടിക്കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഒരു കിഴങ്ങനുണ്ട്. എന്തൊരു മണ്ടൻ ആശാനെ, നമ്മൾ വന്നവർക്ക് ചന്തയിലായിരുന്നു, അവിടെ സൂപ്പർ കിഴങ്ങ് കിട്ടൂലായിരുന്നു. അയ്യോ ഇത് പൊളി, ഇത് പൊളി, എവിടെ വെച്ച് എത്ര നേരം ഞാൻ കള്ളക്കളി കളിക്കും. ഇവിടെ ഒരു മണ്ടൻ ഉണ്ടെന്ന് ആശാനെ പോലെ എന്നെ കൊണ്ട് വായിരിക്കണമെന്ന് കേൾക്കില്ല. ഇവിടെ ഒരു മണ്ടനുണ്ട്, ഇവനോട് ഞാൻ പറഞ്ഞു പൂച്ച വളർത്തി കഴിഞ്ഞാൽ പൈസ വരും, എലിയെ വളർത്തി കഴിഞ്ഞാൽ പൈസ വരും, മറ്റേ കുബേർ കുഞ്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൈസ വരും, ഒരു മുത്തുപാൽ 5 രൂപയ്ക്കുള്ള അവന് 25 രൂപയ്ക്കാണ് ഞാൻ കച്ചവടം അടിച്ചത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്നെ ഇന്ന് കൊണ്ടുവരാനുള്ള കാരണം എന്റെ കൂടെ സ്ഥിരം ഒരു ശിഷ്യുണ്ട് അറിയല്ല, ചൊറിയമ്പിനും ചൊറിയമ്പിനും. ഇന്ന് രാവിലെ തൊട്ട് അവനെ വിളിച്ചിട്ട് കിട്ടണൂല്ല. അപ്പൊ നീ ഇവിടെ ഇപ്പൊ നമ്പൂതിരിയാണ്, എന്ത് സംസാരിച്ചു? പിന്നെ ദൈവിയേത് എന്റെ മണ്ടത്തര മാ തുറക്കല്ലേ. ഇല്ല ഇല്ല, ഞാൻ ആൾക്കാരെ പറ്റിച്ചിങ്ങനെ ജീവിച്ചോട്ട് കേട്ടോട്ട്. അല്ല എന്തോ എന്തോന്നത് ഇതാണ് മയിലെണ്ണ. മയിലെണ്ണ ഓ ആർക്ക്?
ഇവിടെ കൊടുക്കാം, ഇവന് ഇവന് കൊടുക്കാം. മൈലെണ്ണ കാച്ചാ ഞാൻ കണ്ടില്ലല്ലേ. ഒരു ഏഴ് മണിയായപ്പോ മൈലെണ്ണ കാച്ച നീ കണ്ടില്ലേ? അത് രണ്ട് കാക്കയെ പിടിച്ചിട്ട് കാച്ചല്ലേ പോവാ നിങ്ങള്. ഈ ബാബുവിന്റെ കടയുടെ ബാക്കിൽ നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കണ മയില്. ഇല്ല ഇല്ല, എടാ ദോശ എണ്ണ മയം അവിടെ വേണം ചത്ത് കിടന്ന കാക്ക എടുത്ത് വെച്ചിരുന്നത്. ഇതിങ്ങനെ ആക്കി എണ്ണ ആക്കി കഴിഞ്ഞാ മയിലാണോ കുയിലാണോ അറിയാൻ പറ്റില്ല. ഒരു കൊക്കും കാണും, രണ്ട് കാലും കാണും, ഒരു വാലും കാണും. സുലേന സുലേന ആര് സുലേന ചേച്ചി എങ്ങനെ കാണാ? ചേച്ചി അല്ല, ഇവിടുത്തെ ആളുടെ പേരാണ് സുലേന. സുലേന സുലേന ഇല്ല, ചുട്ട സമയത്ത് നോമ്പും ഉണ്ടായിരുന്നു, അതല്ലേ നോമ്പിങ്ങനെ കരിഞ്ഞു പോയത്. അല്ല അല്ല, മീശമാധവ മീശമാധവ നോമാണോ? ഇങ്ങോട്ട് പറയാ, അങ്ങോട്ട് വരണം. ഉണ്ണിക്ക് വെച്ചിട്ടുണ്ട്, ഉണ്ണിക്ക് നോമ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തെക്ക് നോക്കി പ്രാർത്ഥിച്ചോളൂ. തെക്ക് പൊന്താ കൈ നിട്ട് കളിക്കല്ലേ കളിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞ കുളിക്കോ. അതിൽ വന്നിട്ട് എന്തോ തന്നെ കരിഞ്ഞില്ല. എന്താ ചേട്ടാ തിരിഞ്ഞോളൂ, തിരിഞ്ഞോളൂ, തിരിഞ്ഞോളൂ. എന്താ രണ്ടുപേരുടെ ഒരു കുശുശിപ്പ്? അല്ല, നമ്മൾ ഇല്ലത്ര കല ആള് രസിക്കണ. അപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? അച്ഛന്റെ പെൻഷൻ നിങ്ങൾ തറഞ്ഞ പ്രകാരമുള്ള സാധനങ്ങളല്ല ഞാൻ മേടിച്ച് വീട്ടു വെച്ച്. പക്ഷെ ഇന്ന് വരെ ഒരു 10 paisa വീട്ടിലോട്ട് വരുന്നില്ലെന്ന്. ആ വരില്ല, ഹോർമോൺ വേണം, ഹോർമോൺ വേണം, വേണം, ഹോർമോൺ വേണം. അവനെ കണ്ടാ ഹോർമോണിന്റെ കുറവുണ്ടെന്ന്. എന്ത് അതെ, പൂജക്കുള്ള സാധനങ്ങൾ വേണം. അപ്പൊ ഈ പൂജക്കുള്ള സാധനങ്ങൾ ഏതൊക്കെയാ വേണ്ടത് പറ? ആ രണ്ട് നല്ല തവി, നല്ല വെന്ത ചോറും, പിന്നെ കരുവാടിന്റെ ചാറ് നല്ല കുഴച്ച് രണ്ടുണ്ട്. പൂജക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നടത്തിയിട്ട് പൈസ പൈസ പറയണം. അതൊക്കെ ഞാൻ വരുത്തി തരാം. ഇതിൽ ഉരുട്ടണ കബഡി എന്ത് ചെയ്തു? ഉരുട്ടണ കബഡിയാ? വെള്ള കപ്പലിന്റെ എന്ന് പറഞ്ഞ് ഞാൻ വാരിച്ചെന്ന് ഇപ്പൊ വയറ് വേനടിച്ച് നിൽക്കാൻ വയ്യ. അയ്യോ അയ്യോ, ഉറക്കണ കബഡി. വെച്ചിട്ടുണ്ട് തുടക്കമേ ശ്രദ്ധിച്ചു. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. എന്താ ആലോചന? ആലോചന ഒന്നുമല്ല, ഇങ്ങനെ ബാക്കിൽ കൈയും കൊടുത്ത് കാറ്റും കൊണ്ടിരിക്കാൻ എന്തൊരു സുഖം എന്നറിയാമോ? ഇല എടുത്ത് ആദ്യം ഊണ് കഴിഞ്ഞിട്ട് ആവാം മന്ത്രവാദം. കൊളക്കാനല്ല വെച്ചത്, ഞാൻ ഇവിടെ വേറെ പല കാര്യങ്ങളും എല്ലാം ആയിരിക്കണം ഒന്നും കേട്ടിട്ടില്ല. ഇനി കിണ്ടി എടുത്ത് കയ്യിലേക്ക് വെക്കാം. അടി പെട്ടെന്ന് നോക്കിയാ, പെട്ടെന്ന് നോക്കിയാ. തെക്കോട്ടൊക്കെ പ്രാർത്ഥിച്ചോളാ. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഞാൻ വെക്കാൻ പറഞ്ഞത്? ഞാൻ കിണ്ടി എന്നല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് തിരിഞ്ഞോളാ, ഇങ്ങോട്ട് തിരിഞ്ഞോളാം. കൈ കാണിച്ച് നോക്ക് കളിക്കുന്ന എടാ വിളിച്ച വീട്ടിൽ കരുത്. നീ തോ കാണിക്കുക. ഡേയ് ഇറങ്ങി കൊടുക്കട്ടോ. നീ ഒരുത്തോ കാരണം ഇവിടെ സകല സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചു ഇറങ്ങണ കളി. നീ വന്നതോ വന്ന് ഏതാ ഈ പൊന്തൻ? ഹൈ എന്തായത്? എന്റെ പൊന്നമ്മാവ ഒന്ന് നിർത്തിക്കൂടെ? നിന്റെ അമ്മാവൻ അല്ല അമ്മാവൻ. ഇറങ്ങണ കളി, ഇറങ്ങണ കളി. മേലിൽ ഒരുത്തരം ചീ വിട്ടി കൊണ്ടുവരുത് കേട്ടോ. നീ എന്ത് വേണം നിക്കിയ? ഇങ്ങോട്ട് വാടി. അല്ലച്ച, ഈ കലാപരിപാടി എവിടെ വരെ പോണെന്ന് അറിയണല്ലോ. ഇറക്കി വിട്ടോളാം. പച്ച പൈസ വരാൻ വേണ്ടി അച്ഛൻ ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. ഇച്ഛനെ കൂട്ടുപിടിക്കാ അവളും. ഇതെവിടെ പോയിരുന്നു? ഒരു പൂ പറിക്കാൻ പോയതാ. ഓ, തന്റെ മുണ്ട് നനഞ്ഞിരിക്കുന്നത് അത് കണ്ടപ്പോഴേ മനസ്സിലായി. വൈപ്പിന്റെ മുട്ടിലേക്ക് പോയതാ. ഇവിടെ കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു സാധനം അങ്ങോട്ട് വീട്ടിലേക്ക് വെച്ചാ മതി. വരും 25,000 രൂപ എന്റെ ഒരു വില. അവന്റെ പ്രതിമ എന്തിനാ എന്റെ കയ്യിലെടുത്ത്? ഇത് അവന്റെ പ്രതിമ അല്ല, ഇതാണ് കുബേർ കുഞ്ചി. ഇത് വീട്ടിലും പരിസരങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പണം ഇങ്ങനെ വന്ന് കയറും. ചട്ടിയും കുളം വരെ തിന്നു തീർക്കും. അത് വേണം, ഇത് വേണം, ഇതാകുമ്പോ ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ ഇരുന്നുള്ളൂ, പൈസ ഇങ്ങനെ വന്ന് കയറിക്കോളും. ഉറപ്പാണ്, ഇതൊക്കെ വെച്ചിട്ടും 10 paisa വീട്ടിലോട്ട് വന്നിട്ടില്ല. പൈസയൊക്കെ വന്നോളൂ, അത് ആശാന്റെ ബാക്കറ്റിൽ അന്ന് മാത്രം. ഇത് വെച്ചിട്ട് പൈസ വരാത്തതിന്റെ കാരണം ഇവിടെ ഒരു നാളുകാരും ഇതുമായിട്ട് അങ്ങോട്ട് പൊരുത്തം വരുന്നില്ല. ഭാര്യയുടെ നാളെന്താ? ഭാര്യയുടെ ഭാര്യയുടെ നാള് രോഹിണി. ഹൈ രോഹിണി, അടിപൊളി നാളാ. രോഹിണി കുഴപ്പമില്ല, രോഹിണി ചേരും. അച്ഛന്റെ നാളെ ഇപ്പൊ വന്നാ ആ പ്ലക്കുത്തലയിൽ. ചിത്തിര 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 വന്നാൽ അക്കുടി നാശം. അതാണ് സംഭവം. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് കാണുന്നത്, ഒന്നുകിൽ നിന്റെ അച്ഛൻ ഇവിടെ മാറ്റി പാർപ്പിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വീട് വിറ്റു പോകണം.
താങ്കൾ ഇവിടുന്ന് വീട് മാറിപ്പോന്ന് നടക്കുന്ന കാര്യമല്ല. പറ്റില്ല, കിണ്ടി പോലും വെള്ളമില്ല, അപ്പോൾ പറ്റില്ല. അതാ നടക്കത്തില്ല. പിന്നെ അച്ഛനെ ഇവിടുന്ന് മാറ്റിയാന്ന് വെച്ചാൽ അതും നടക്കുന്ന കാര്യമല്ല. അച്ഛന്റെ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടല്ലേ ജോലിശരി പറഞ്ഞ് ഈ സാധനമൊക്കെ ഞാൻ മേടിക്കുന്നത്. അതെ, ഈ അച്ഛനെ വീട്ടിൽ നിന്ന് മാറ്റാതെ ഈ ദോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. എന്താ മറ്റേ സാധനം എടുക്കട്ടെ? ഇറക്കി വിടാ ആശാനെ. ഹിമാലയത്തിൽ കൊണ്ടുവന്ന അരി ഹിമാലയത്തിൽ ദണ്ട് ഹിമാലയത്തിന്ന് രമണീരെ വടക്കപ്പുറത്തെ കക്കൂസിൽ കതവിന് വെച്ചിരുന്ന കടക്കാരല്ലേ പോയത്? രമണീരേട്ടാ അതെ, എന്താ രണ്ടുപേരുടെ വീണ്ടൊരു ഒരു മന്ത്രം മന്ത്രങ്ങൾ. ഭീമന്റെ ദണ്ഡും കർണന്റെ കവച കൊണ്ടല്ലോ പിന്നെ അർജുന അമ്പ വിട്ടതോ? ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് സമയമുണ്ട്, ഇതിനുള്ളിൽ അച്ഛനെ ഇതിനകത്ത് കയറ്റണം. ഇതിനകത്ത് എത്ര ചെലവാകും? ഇതിനൊരു 10-25 ചെലവാകും. 25,000 അല്ല, 50,000, 1,00,000 വേണമെങ്കിൽ തരാം. അച്ഛന് ഇതിനകത്ത് കയറ്റി ദോഷം ഒഴിവാക്കണം. 3 മിനിറ്റിനുള്ളിൽ കയറ്റണം. ഈ കമ്പ് ഇങ്ങനെ വെച്ചിട്ട് അച്ഛന് ഇതിനകത്ത് കയറ്റണം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം, കംപ്ലീറ്റ് ദോഷം ഞാൻ പോകാം. അച്ഛനെ വരുന്ന സൈഡിലോട്ട് കൊണ്ടുവെക്കാം. അച്ഛനെ വിളിക്കുമ്പോ അച്ഛൻ ഇതിനകത്ത് ഒന്ന് കേറിക്കോളാം. മനസ്സിലായി? അച്ഛനൊരു തന്നെ പറയാനുണ്ടെന്ന് ഞാനും ആലോചിക്കാതില്ല. അങ്കിൾ ഒന്ന് ഒരു കാര്യം സംസാരിക്കും. രണ്ട് മിനിറ്റിനാ ഇതിനകത്ത് കയറ്റണം. നീ അച്ഛനോട് സംസാരിച്ചോണ്ട് ഞാൻ ഒരു മിനിറ്റ് നമ്മൾ ഈ തട്ടിപ്പും വെട്ടിപ്പൊന്നും അല്ല. അല്ല, ഞാനൊരു കാര്യം ദൈവത്തെ കൊടുത്ത് നിങ്ങൾ ഇതൊക്കെ നിർത്തി ഇറങ്ങിപ്പോ. നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ നല്ലത് വരുത്താൻ ഞാനൊരു കാര്യം ഞാൻ പറയും. ഈ പ്രാന്തത്തിലെ പ്രകടനം കാണിക്കുന്നു. ഇല്ല, ഇങ്ങോട്ട് വരിക. ഒരു മിനിറ്റ് ആയി കുഴപ്പമില്ല. ദണ്ടിനകത്ത് കയറി. ഒരു മിനിറ്റ് ആയി കുഴപ്പമില്ല. ആശാന്റെ പഴയ ശിഷ്യൻ ചൊറിയെന്തോ ദണ്ടും കൊണ്ടുവരണം. ഇന്നലെ രാവിലെ ഫോൺ എടുക്കാത്ത അത് വേറൊന്നും കൊണ്ടല്ല, എന്നെ കുറെ ആൾക്കാർ വന്നേ കുരുതിക്ക് വിളിച്ചോണ്ട് പോയി. ഒറ്റക്ക് ഒറ്റക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആശാനും കൂടെ കൊണ്ടുപോകും. എന്നൊക്കെ പകരം ഒരു മണ്ടനെ കൊണ്ടുവന്ന കംപ്ലീറ്റ് പൊളിച്ച് ആണല്ലേ? അയ്യോ, എനിക്ക് അറിഞ്ഞുകൂടാ. അവര് സംഭവം അത് ചെന്നുടനെ അവരെനിക്ക് പട്ടും വള അണിയിച്ചില്ല. ചേർ വരും പിന്നെ ഇവിടെ എന്തോന്ന് കിടന്ന് അന്വേഷിച്ചോണ്ടിരുന്ന. ഇവിടെ നമ്മുടെ മാതൃക തണ്ട് പോയടോ. കൊറേ തണ്ടുമായിട്ട് കൊറേ ആൾക്കാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. തല ഒന്ന് കാണിക്കാം. ആശാനെ കൊണ്ടുപോകാനും ഒരാൾ വരുന്നുണ്ട്. അതെ, പോലീസ്. എന്നെ ഒറ്റ കൊടുത്തല്ലടാ. അങ്ങനെ പറയരുത്. എത്ര ചോദിച്ചിട്ട് അവൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ അവൻ അങ്ങനെയാണ് വളർത്തി, അവൻ ഒറ്റ ഇല്ല. അവസാനം ഒറ്റ അടിക്കും നിന്റെ പിൻകോഡ് ഒരു പറഞ്ഞു. പട്ടി അറിയാതെ പറഞ്ഞു. അമ്മാവിന് ഇടിയല്ലേ ഇടിച്ചു തന്നത്. ഞാൻ അവനെ പറയാതിരിക്കുന്നത്. പിന്നെ ആശാൻ മറ്റേ സുധാകരന്റെ അടുത്ത് മാണിക്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് രണ്ടാമത്തെ ഇടിയിൽ ഞാൻ പറഞ്ഞു പോയി. സുധാകരൻ പറഞ്ഞൊരു പാവപ്പെട്ടുണ്ട്. അവന്റെ പരിസരത്ത് അങ്ങോട്ട് മാണിക്യത്തിന്റെ സ്വാധീനം ഉണ്ടെന്നും പറഞ്ഞ് ജോമാർ അവിടെ കൊണ്ട് കുഴിപ്പിച്ച്. എന്നിട്ട് മാണിക്യം കിട്ടിയ? മാണിക്യം കിട്ടിയില്ല. ഇപ്പൊ പഞ്ചായത്തിൽ 14 കുളമുണ്ട്. അല്ല, ഈ ജലം അമൂല്യമാണല്ലോ സാർ, അതിന് വേണ്ടി നോമം അങ്ങോട്ട് ചെയ്തതാണ്. അല്ല, ഇവിടെ എന്താ നിനക്ക് പരിപാടി? അല്ല, ഇവിടെ സാറ് എന്റെ അടുത്ത് പുള്ളി പറഞ്ഞേ, ഒരുപാട് സാധനങ്ങൾ എന്നിട്ട് ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമ്പത്തും പണവും ഐശ്വര്യമൊക്കെ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു ഹോമം കൂടെ ഉണ്ടോ ഈ വീട്ടില്? ഇവിടെ തനിക്ക് ബോധം ഉണ്ടോ? ഇവ 3 വീട്ടിൽ കയറി ഹോമം ചെയ്ത് ആ 3 വീട്ടിലെ പെണ്ണുങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ വൈറലാ. സാറിന് നല്ല ക്ഷീണമുണ്ട്. എന്റെ കയ്യിലൊരു മറ്റേ തൈലമുണ്ട്, ചൂട് കൊടുക്കേണ്ട ആവി കൊടുത്തില്ല സാറിന്റെ. ഇതൊക്കെ സാമ്പിൾ സൗജന്യം എടുത്തോ. എന്താ സാറേ സാമ്പിൾ സൗജന്യമാണ്?
വെടിക്കെട്ടും പൂരപ്പുറപ്പും നമ്മുടെ എന്ത് രസമെന്ന് അറിയോ, ഒരു ഇടി അടിച്ചിട്ട് നാല് പൂത്തിരി എന്റെ കണ്ണി കൂടെ ചെതറിയത്, പിന്നെ ഇങ്ങനെ വെച്ചൊരു ഇടി അടിച്ചു മേളി വാണത്തിൽ പോയത് ഇങ്ങനെ കൊടയായിട്ട് വന്നു. എല്ലാവർക്കും വേണ്ടി കണ്ടോണം ഇവനൊരു പ്രതിവിധി ചൂട് കൊടുക്കണ്ട, ആവി കൊടുക്കണ്ട, വേദനയ്ക്ക് വളരെ നല്ലതാ. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ചിരിക്കുടുക്ക, അനീഷ്, കാവിൽ, ചെങ്കൽ, സാബു ആൻഡ് ശ്രീകുമാർ. ായ നമ്മുടെ ടീം ചിരിക്കുടുക്കയ്ക്ക് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻ, സോണി ഗ്ലോബൽ ഫർണിഷ് ആൻഡ് ഹോം അപ്ലിയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ചിരിക്കുടുക്ക. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു മ്യൂസിക്കൽ ടച്ചോടെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം സംഗീതത്തെ അത്രയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഇവിടെ ഉള്ളത്, നമ്മുടെ സ്വന്തം പ്രിയങ്ക ചേച്ചി. സോ എന്തൊക്കെ പുതിയ പാട്ടുകൾ നമ്മുടെ മലയാളത്തിന് വന്നു എന്ന് പറഞ്ഞാലും ചില ഈണങ്ങൾ ഇന്നും വളരെ ഫ്രഷായിട്ട് നമ്മുടെ മലയാളികളുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പ്രിയങ്കേശി ഈ വേദിയിൽ ഇത് ആലപിക്കാൻ പോകുന്നത്. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും നമ്മളിവിടെ ഇതാ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് അറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിൻസ് വൈറ്റിംഗ്. അച്ഛൻ, നിന്റെ അച്ഛൻ, അമ്മാച്ചൻ, അമിതാഭ് വിഷമിക്കണ്ട ചേച്ചി, എല്ലാം ശരിയാവും. ചേച്ചി കുറച്ച് സ്നേഹത്തിലൊക്കെ പെരുമാറിയാ മതിയെന്നേ. ആ ബെസ്റ്റ്, പെറ്റി കിടക്കണ പട്ടിയുടെ അടുത്ത് പോണ പോലെ സ്നേഹിക്കാൻ വേണ്ടി അങ്ങയുടെ അടുത്ത് ചെല്ലുമ്പോ ഉള്ളവരെ കാണുമ്പോ ഒന്നിച്ച് ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് തോന്നുന്നു. അച്ഛനെ, അളിയൻ ഇഷ്ടപ്പെട്ട മൂവാണ്ട മാങ്ങ തന്നു വിട്ടിട്ടുണ്ട്. ഇന്ന് അളിയ മാങ്ങ ഒരു ചെറിയ നിക്കറും പിന്നെ ഒരു ചെറിയ ഒന്ന് കുട്ടിയും കൂടെ ചേർത്ത് അങ്ങ് വിളിച്ചാ മതി. എന്റെ ഭാര്യയുടെ പേര് ചാന്ദിനി, ഞാനെന്ത് വിളിക്കും, ചന്ദിക്കുട്ടി എന്നോ? എന്നാ പിന്നെ കുട്ടി വേണ്ട, അപ്പൊ വെറും ചന്ദി. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, ബാഹുബലിയും കടലേ മതി. ബാഹുബലിയോ? അതെ, പുട്ട്. പുട്ടോ? പുട്ടിനെ നമ്മൾ പിന്നിൽ നിന്ന് കുത്തുന്നു, ബാഹുബലിയെ നമ്മൾ പിന്നിൽ നിന്ന് കുത്തുന്നു. Thank you.